ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ അധ്യയന വർഷം ആരംഭിച്ചിരിക്കുകയാണ്. ഈ വർഷവും ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് തന്നെയാണ് നടക്കുന്നത്. ഓൺലൈൻ ക്ലാസ് എടുക്കാൻ വേണ്ടി നമ്മൾ ഗൂഗിൾ മീറ്റ്, അതുപോലെ സൂം മുതലായ ആപ്ലിക്കേഷനുകളാണ് ഉപയോഗിക്കുന്നത്. പലർക്കും ഗൂഗിൾ മീറ്റ് ഉപയോഗിച്ച് എങ്ങനെ ക്ലാസ് എടുക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിലൊക്കെ ഇപ്പോഴും സംശയമുള്ള ആൾക്കാരുണ്ട്. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഗൂഗിൾ മീറ്റ് എന്ന ആപ്ലിക്കേഷൻ്റെ പൂർണ്ണമായ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വീഡിയോ കാണുന്നതോടെ നിങ്ങളൊരു ക്ലാസ് എടുക്കുന്ന അധ്യാപകനാണെന്നുണ്ടെങ്കിലും അതല്ല ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിലും രണ്ടുപേർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത് നമുക്ക് എങ്ങനെ ഗൂഗിൾ മീറ്റ് ഉപയോഗിച്ചിട്ട് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപേ കൂട്ടി നമുക്ക് എങ്ങനെ ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് സ്റ്റുഡൻസിന് അയച്ചു കൊടുക്കാം. ആ ലിങ്കിൽ സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുമ്പോൾ അവരെ എങ്ങനെ ക്ലാസ്സിനകത്തേക്ക് കൊണ്ടുവരാം, അതുപോലെ സ്റ്റുഡൻസിൻ്റെ അറ്റൻഡൻസ് ഇതിനകത്തേക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. തീർച്ചയായും സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഒരുപോലെ ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണിത്. ഗൂഗിൾ മീറ്റ് ഉപയോഗിച്ച് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാവും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിനകത്ത് നിന്നും ഗൂഗിൾ മീറ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഈ ആപ്ലിക്കേഷൻ കിട്ടും. ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു പേജ് ആയിരിക്കും ഇവിടെ കാണാൻ പറ്റുക. ഇവിടെ ന്യൂ മീറ്റിംഗ് എന്നും ജോയിൻ വിത്ത് എ കോഡ് എന്നും പറഞ്ഞ് രണ്ട് ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ന്യൂ മീറ്റിംഗ് ആണ് എടുക്കേണ്ടത്. അതല്ല നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ജോയിൻ വിത്ത് എ കോഡ് കൊടുക്കുക. നിങ്ങളുടെ അധ്യാപകൻ നിങ്ങൾക്കൊരു കോഡ് തന്നിട്ടുണ്ടായിരിക്കും, ആ കോഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപകൻ നിങ്ങൾക്ക് വാട്സാപ്പിനകത്തോ ഒരു ഗ്രൂപ്പ് ലിങ്ക് തന്നിട്ടുണ്ടായിരിക്കും, ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് തന്നിട്ടുണ്ടായിരിക്കും, അത് ക്ലിക്ക് ചെയ്താലും അതിനകത്തേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കി എല്ലാ ഇൻ്റർഫേസും ടീച്ചർക്കും സ്റ്റുഡൻസിനും സെയിം മെത്തേഡ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ ഒരു ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ന്യൂ മീറ്റിംഗ് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മൂന്ന് ഓപ്ഷനുകൾ വരും. ഇവിടെ ഗെറ്റ് എ മീറ്റിംഗ് ലിങ്ക് ടു ഷെയർ എന്ന് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ഓപ്ഷൻ. അത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുൻകൂട്ടി ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഒരു ലിങ്ക് ക്രിയേറ്റ് ഇന്ന് വൈകുന്നേരം ഒരു ക്ലാസ് ഉണ്ടെന്ന് കരുതുക. നമുക്ക് രാവിലെ തന്നെ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് വാട്സാപ്പ് ഗ്രൂപ്പിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സ്റ്റുഡൻസിനെല്ലാം അതിനകത്തേക്ക് ജോയിൻ ചെയ്യാം. ശേഷം ക്ലാസ് തുടങ്ങാൻ നേരത്ത് അധ്യാപകനും ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് ഈ ഒരു ഗെറ്റ് എ മീറ്റിംഗ് ലിങ്ക് ടു ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ലിങ്ക് കാണാൻ സാധിക്കും. ഇവിടെ ഷെയർ ഇൻവിറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പിനകത്തേക്ക് ഷെയർ ചെയ്യാൻ പറ്റും. എന്നിട്ട് ക്ലാസ് തുടങ്ങുന്ന സമയത്ത് അധ്യാപകനകത്ത് ജോയിൻ ചെയ്യുക. തുടർന്ന് സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുന്ന സമയത്ത് അവരെ അത് അപ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. ഓരോ സ്റ്റുഡൻസിലേക്കും നമുക്ക് അപ്രൂവ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണ് ആ ഒരു മെത്തേഡ് പ്രവർത്തിക്കുന്നത്. പിന്നെ ഇവിടെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ആണ് ഇൻസ്റ്റൻറ്റ് മീറ്റിംഗ്. നമുക്ക് ഇപ്പോൾ തന്നെ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യത് നമുക്ക് ലിങ്ക് നേരത്തെ ക്രിയേറ്റ് ചെയ്ത് സ്റ്റുഡൻസിന് കൊടുക്കാം. ക്ലാസ് തുടങ്ങാറാകുമ്പോൾ അധ്യാപകരും സ്റ്റുഡൻസും ആ ഒരു ലിങ്കിലേക്ക് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ ഗൂഗിൾ കലണ്ടറിനകത്ത് ഇത്രാം തീയതി ഇത്ര മണിക്ക് ഇന്ന ക്ലാസ് ഉണ്ട് എന്ന രീതിക്ക് നമുക്ക് ക്ലാസ്സുകൾ ഷെഡ്യൂൾ ചെയ്തിടാൻ പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു മാസത്തെ ക്ലാസ്സുകളൊക്കെ ഒരുമിച്ച് കലണ്ടറിനകത്ത് ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്തിടാൻ പറ്റും. അതാണ് ആ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ. നമുക്കിപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗെറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് മീറ്റിംഗ് എന്നുള്ളതോ അല്ലെങ്കിൽ ഗെറ്റ് എ മീറ്റിംഗ് ലിങ്ക് ടു ഷെയർ എന്നുള്ളതോ എടുക്കുന്നതായിരിക്കും ഉചിതം. അപ്പോൾ ഗെറ്റ് എ മീറ്റിംഗ് ലിങ്ക് ടു ഷെയർ എടുക്കുന്നു. നമുക്കിതുപോലെ ഷെയർ ഇൻവിറ്റേഷൻ വരുന്നു. ആ ഷെയർ ഇൻവിറ്റേഷൻ കൊടുക്കുന്നു. നമുക്ക് വാട്സാപ്പിനകത്തേക്ക് ഷെയർ ചെയ്യാൻ ഉള്ള ഓപ്ഷൻ കിട്ടും. നമുക്ക് വാട്സാപ്പിനകത്തേക്ക് ഇത് ഷെയർ ചെയ്യാം. ഓക്കെ, ഞാൻ ഈ കോഡ് വാട്സാപ്പിനകത്തേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്റ്റുഡൻസ് ഇതിനകത്തേക്ക് ലോഗിൻ ചെയ്യും. അപ്പോൾ നമുക്ക് അക്സെപ്റ്റ് കൊടുക്കാവുന്നതാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് ക്ലാസ് എടുക്കുന്ന ആൾ ഇതിനകത്തേക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇവിടെ നമുക്ക് ക്യാമറയും മൈക്കും ഓണും ഓഫും ആക്കാനുള്ള ഓപ്ഷനാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഗിവ് ആക്സസ് എന്നുള്ള കൊടുക്കുക. ശേഷം മൈക്രോഫോണിൻ്റെയൊക്കെ പെർമിഷൻ അലോ കൊടുക്കുക, എങ്കിൽ മാത്രമേ സംസാരിക്കാൻ സാധിക്കത്തുള്ളൂ. ക്യാമറയും മൈക്കും ആവശ്യത്തിന് നമുക്ക് ഓണും ഓഫും ഇവിടെ ആക്കാവുന്നതാണ്. ശേഷം നമ്മൾ ഇവിടെ ജോയിൻ ക്ലാസ് എടുക്കുന്ന ആൾ ജോയിൻ ചെയ്യുക. അതിനുശേഷം സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഓരോ സ്റ്റുഡൻസും ജോയിൻ ചെയ്യുമ്പോഴും ഇതുപോലെ അഡ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിച്ചിട്ടുണ്ട്. നമുക്കവിടെ അഡ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റുഡൻറ് ക്ലാസ്സിനകത്തേക്ക് ജോയിൻ ആവും. നമുക്കവിടെ അഡ്മിറ്റ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനകത്തേക്ക് ജോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൂഗിൾ മീറ്റിൻ്റെ മെയിൻ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കിതിൽ ഓരോ സ്റ്റുഡൻസിനായിട്ട് ഇതുപോലെ ഇങ്ങനെ കാണുവാൻ സാധിക്കും. ഇതിപ്പോൾ ഒരാൾ മാത്രമേ എടുത്ത് ജോയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇനി ഈ ഗൂഗിൾ മീറ്റിനകത്തുള്ള മറ്റ് ഫീച്ചേഴ്സുകൾ നമുക്ക് പരിചയപ്പെടാം. ഇവിടെ താഴെയായിട്ട് നമ്മുടെ ക്യാമറ ഓൺ ഓഫ് ആക്കാനുള്ള ഒരു ബട്ടൺ ആണ് കൊടുത്തേക്കുന്നത്. ക്യാമറ നമുക്ക് ഓൺ ഓഫ് ആക്കാം. അതുപോലെ നമ്മുടെ മൈക്ക്,
ഓണും ഓഫും ഒക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് സ്റ്റുഡൻസിൻ്റെയും ടീച്ചറിൻ്റെയും സെയിം ഇന്റർഫേസ് തന്നെയാണ്, സെയിം ഓപ്ഷനുകൾ തന്നെയാണ്. അപ്പോൾ അതിൽ നിങ്ങൾ കൺഫ്യൂഷൻ ആകേണ്ടതില്ല. സ്റ്റുഡൻസിൻ്റെ ഫോണിലും ടീച്ചറിൻ്റെ ഫോണിലും ഇതേ മെത്തേഡ് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റുഡൻ്റ് ആയാലും ടീച്ചർ ആയാലും ഇത് ഉപയോഗമുള്ള കാര്യമാണ് പറയുന്നത്. ക്യാമറ ഓൺ ഓഫ് ആക്കാൻ വേണ്ടി ഈ ഒരു ബട്ടൺ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ മൈക്ക് ഓൺ ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബട്ടൺ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതിനകത്ത് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട്, അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇവിടെ ഈ മൂന്ന് ഡോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻ കാൾ മെസ്സേജസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് മെസ്സേജുകൾ ടൈപ്പ് ചെയ്ത് അയക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് സ്റ്റുഡൻസിന് അറ്റൻഡൻസ് ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ പേരും നിങ്ങളുടെ റോൾ നമ്പരും. അതായത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ടൈപ്പ് ചെയ്യാം. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ പേരെടുക്കുന്നു ഗോവിന്ദ്, റോൾ നമ്പർ 7, അടിച്ചിട്ട് സെൻഡ് കൊടുക്കുന്നു. അപ്പോൾ ഇതുപോലെ എല്ലാ സ്റ്റുഡൻസിനും ഇതുപോലെ ഇങ്ങനെ നമ്മുടെ പേരും റോൾ നമ്പറും ഇങ്ങനെ മെസ്സേജായിട്ട് ഇതിനകത്തേക്ക് ഇടാം. ക്ലാസ് എടുക്കുന്ന ടീച്ചർക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ആ ഒരു മെസ്സേജസ് നോക്കി കഴിഞ്ഞാൽ എത്ര സ്റ്റുഡൻസ് കയറിയിട്ടുണ്ട് അവരുടെയൊക്കെ റോൾ നമ്പർ ഇവിടെ നിന്ന് നോട്ട് ചെയ്തെടുക്കാൻ പറ്റും. അറ്റൻഡൻസ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാനും ഇത് ഉപയോഗിക്കാം, ഈ ഒരു മെസ്സേജ്. അതായത് ഈ ഒരു താഴത്തെ മൂന്ന് ഡോട്ട് പ്രസ് ചെയ്തിട്ട് ഇൻ കാൾ മെസ്സേജസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെസ്സേജ് ഇവിടെ നിന്ന് എടുത്ത് നോക്കാൻ പറ്റും. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ മെസ്സേജ് ആയിട്ട് നമുക്ക് ചോദിക്കാനും ഉള്ള സംവിധാനം അവിടെ ഉണ്ട്. അപ്പോൾ അതാണ് ആ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ മറ്റൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇവിടെ ഷെയർ സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ സ്ക്രീൻ എന്നുള്ള ഒരു ഓപ്ഷൻ. അതായത് ഇപ്പോൾ ക്ലാസ് എടുക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ സ്റ്റുഡൻസിനോ, നമ്മുടെ സ്റ്റുഡൻസിനോ ക്ലാസ് എടുക്കുന്ന ആൾക്കോ ഫോണിനകത്തുള്ള ഏതെങ്കിലും ഒരു ഫയൽ, ഇപ്പോൾ പവർ പോയിന്റ് പ്രസൻറ്റേഷനോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയോ വീഡിയോയോ അങ്ങനെ ഏതൊരു കാര്യവും നമുക്ക് ഈ ഒരു പ്രസൻറ്റ് സ്ക്രീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അതായത് ഇനി നമ്മൾ ഹോം ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്റ്റുഡൻസിന് കാണാൻ സാധിക്കും. നമ്മൾ ഏതെങ്കിലും പവർ പോയിന്റ് പ്രസൻറ്റേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു PDF ഫയലോ അല്ലെങ്കിൽ ഫോട്ടോയോ ഒക്കെ കാണിച്ച് നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അതാ ഒരു പ്രസൻറ്റ് സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷൻ. തിരിച്ച് വീണ്ടും മീറ്റിനകത്തേക്ക് പറ്റി ആ ഒരു കാര്യം നമുക്ക് ചോദിച്ചാൽ സിമ്പിളാണ്, കോംപ്ലിക്കേറ്റ് ഉണ്ടാകുന്ന ഒരു കാര്യമില്ല. ടീച്ചറിനാണ് ഓപ്പറേഷൻ വരുന്നത്, അപ്പം കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി കരുതുന്നു.